വെറും സാധാരണ കളകളെ കണ്ട് ശീലിച്ച നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഇവിടെ കാണുവാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഭീമാകാരമായ കാളകളെയാണ്. ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ചു, ഇവന്മാരെ നമ്മുടെ നാട്ടിലേക്ക് ഇറക്കിയാൽ അത് നമ്മുടെ നാട്ടിൻ പുറത്തെ കാളക്കുട്ടന്മാർക്ക് ഒരു ഭീഷണിയാകുമെന്നത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ബോഡി ബിൽഡേഴ്സ് എന്ന് തോന്നിപ്പിക്കുന്നവർ വരെ ഈ കൂട്ടത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ നാട്ടിലെ എല്ലാ പൂവാലി പശുക്കളെയും ഇവന്മാർ വല വീശി പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ജിമ്മന്മാർ എന്ന് തോന്നിപ്പിക്കുന്ന ഭീമാകാരമായ കാളക്കുട്ടന്മാരെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മളിവിടെ എക്സ്പോസ് ചെയ്യാൻ കൊണ്ട് പോകുന്നത്. സോ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാനും മുഴുവനായി കാണാൻ ശ്രമിക്കുക. ബ്രാഹ്മിൻ ബുൾ. കാഴ്ചയിൽ ഏവരും തലയിൽ കൈവച്ചു പോകുന്ന ഒരു അടാർ ഐറ്റമാണ് നിങ്ങളീ കാണുന്ന ബ്രാഹ്മിൻ കാളകൾ. ഒട്ടകവും കാളയും ചേർന്നാൽ എങ്ങനെ ഉണ്ടാകും? അതാണ് ഇവറ്റകളെന്ന് പറയേണ്ടിയിരിക്കുന്നു. ആൻഡ് ഒട്ടകത്തെ പോലെ ഇവറ്റകളുടെ കുന്നിൽ വെള്ളവും ഭക്ഷണവും ശേഖരിച്ചും വെക്കാം. 1854 മുൻപ് ഇന്ത്യയിൽ മാത്രം കാണപ്പെട്ട ഇവയെ 1854 1924 ഇടയിൽ അമേരിക്കയിലേക്ക് ധാരാളമായി കയറ്റുമതി ചെയ്യപ്പെട്ടു. തുടർന്ന് അമേരിക്കയിൽ വെച്ച് ഇവറ്റകളെ ക്രോസ് ബ്രീഡ് ചെയ്ത് ഇതേപോലെ ഭീമാകാരമാക്കുകയും ചെയ്തു. ഇവറ്റകളിലെ കാളക്കുട്ടന്മാരുടെ ഭാരം എന്ന് പറയുന്നത് 725 മുതൽ 1000 കിലോ വരെയാണ്. എന്നാൽ പശുക്കളാകട്ടെ 450 മുതൽ 635 കിലോ വരെ ഭാരം വയ്ക്കുന്നു. സിബി ബാഗ്നാരി. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ബ്രീഡായ ഒന്നാണ് ഈ സിബി ബാഗ്നാരി കാളകൾ. 7 അടിയോളം ഉയരവും 1500 കിലോയോളം ഭാരവും വയ്ക്കുന്ന ഭീമാകാരമായ ഒരിനം കാളയാണ് ഈ സിബി ബാഗ്നാരി കാളകൾ. സെബു കന്നാലി വർഗത്തിലെ ഏറ്റവും വലിയ ബ്രീഡായ ഒന്നാണ് ഇവറ്റകൾ. ഇവയെ പാകിസ്ഥാനിലെ സെബിയനാറി എന്ന നദിയുടെ തെക്ക് ഭാഗത്തായി കാണപ്പെടുന്ന ബാഗു എന്ന ടൗണിലാണ് ബ്രീഡ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ഇവയെ സിബി ബാഗ്നാരി എന്ന് അറിയപ്പെടുന്നത്. ഈ സിബി കാളകളെ പ്രദർശിപ്പിക്കുവാനായി സിബി ഫെസ്റ്റിവൽ എന്നൊരു ഫെസ്റ്റിവൽ തന്നെ പാകിസ്ഥാനിൽ ഓരോ വർഷവും നടത്താറുമുണ്ട്. ബെൽജിയൻ ബ്ലൂ. കാഴ്ചയിൽ വെളുത്ത ശരീരത്തിൽ മസില് കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്ന ഇവയാണ് ബെൽജിയൻ ബ്ലൂ. ഇവറ്റകളെ കണ്ടാൽ സ്റ്റിറോയിഡ് യൂസ് ചെയ്തിരിക്കുന്ന മസിലളിയന്മാരെ പോലെ തോന്നുമെങ്കിലും അങ്ങനെയല്ല കാര്യങ്ങൾ. ഇവയുടെ ഒറിജിനൽ മസ്കുലർ ബോഡി ഇങ്ങനെയാണ്. ഇതിന് കാരണം നാച്ചുറലായി ഇവയ്ക്കുണ്ടായ ജീൻ മ്യൂട്ടേഷൻ മൂലമാണ് ഇവ ഇങ്ങനെയായിട്ട് മാറിയത്. ഇതിനെ സയന്റിഫിക്കായി ഡബിൾ മസിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇവയ്ക്ക് ഏതാണ്ട് 1200 കിലോ വരെ ഭാരവും വയ്ക്കാറുണ്ട്. ആൻഡ് മുമ്പ് പറഞ്ഞതുപോലെ ഇവയ്ക്ക് ജീൻ മ്യൂട്ടേഷൻ സംഭവിച്ചത് കൊണ്ട് തന്നെ ഇവയ്ക്കുണ്ടാകുന്ന കുട്ടികൾക്ക് പലപ്പോഴും വൈകല്യങ്ങളും സംഭവിക്കാറുണ്ട്. പാർത്തനൈസ്. ഫ്രാൻസിലെ ഏറ്റവും വലിയ ബ്രീഡായ ഒന്നാണ് ഈ പാർത്തനൈസ് ബുള്ളുകൾ. ഇവറ്റകൾക്ക് ഈ പേര് ലഭിക്കുവാൻ കാരണം ഫ്രാൻസിലെ ഡോഗ് സവറസ് എന്ന പ്രദേശത്തെ പാർത്തനൈ എന്ന സ്ഥലത്ത് നിന്നും നിർമ്മിച്ചത് കൊണ്ടാണ് ഇവറ്റകളെ പാർത്തനൈസ് ബുള്ളെന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഫ്രാൻസിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ബ്രീഡാണ് ഇവ. ആൻഡ് ഒരു വലിയ ശരാശരി കാളയുടെ ഭാരം എന്ന് പറയുന്നത് 1150 കിലോ വരെയാണ്. ആദ്യകാലങ്ങളിൽ ഇവറ്റകളെ കൂടുതലായും പാലിനായും കൃഷിയിടങ്ങളിലെ നിലങ്ങളും മറ്റും ഉഴുതുമറിക്കുന്നതിനുമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഈ കാലത്ത് ഇവറ്റകളെ പ്രധാനമായും മാംസത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിന് കാരണം ഇവറ്റകളുടെ മാംസം ഹൈ ക്വാളിറ്റിയിൽ ലോ കൊളസ്ട്രോൾ ഉള്ള മാംസമായതുകൊണ്ട്. അങ്കോൾ വട്ടൂസി. സെൻട്രൽ ആൻഡ് ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്നുണ്ടായ ഒരിനമാണ് ഈ അങ്കോൾ വട്ടൂസി. 6.6 ഇഞ്ച് ഉയരവും 730 കിലോയോളം ഭാരവും വരുന്ന കാളകളാണ് ഇവറ്റകൾ. കാഴ്ചയിൽ ഏവരെയും ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നാണ് ഇവറ്റകളുടെ കൊമ്പുകൾ എന്ന് പറയുന്നത്. ആൻഡ് ഈ കൊമ്പുകൾ ഏതാണ്ട് 2.5 മീറ്റർ വരെ നീളവും വയ്ക്കാറുണ്ട്. ആകർഷണീയമായ കൊമ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവറ്റകൾ ആഫ്രിക്കയിലെ ഒഴിച്ചു മൂടാനാകാത്ത ഒരു സമ്പാദ്യമാണെന്ന് വേണം പറയുവാൻ. ആൻഡ് അവിടെയുള്ള ആളുകൾ അവരുടെ ഉയർന്ന സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ടും ഇവയെ വളർത്താറുണ്ട്. അതിന് കാരണം ഇവറ്റകളെ കൊടുത്ത് എന്തും വാങ്ങാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഗുജറാത്ത്. നിങ്ങളെ തലയെടുപ്പോട് കൂടി കാണുന്ന കാളകളാണ് ഗുജറാത്ത് കാളകൾ. ഗുജറാത്തിലെ കാൻഗ്രേജിൽ നിന്നുണ്ടായ കാൻഗ്രേജ് കാളകളെ ബ്രസീലിലേക്ക് കയറ്റുമതി ചെയ്ത് അവിടെ നിന്നും ക്രോസ് ബ്രീഡ് ചെയ്തുണ്ടാക്കിയ ഒരു ഇനമാണ് ഈ ഗുജറാത്ത് കാളകൾ. ഇതുകൊണ്ടാണ് ഇവറ്റകൾക്ക് ഈ പേര് നൽകിയത്. കാൻഗ്രേജുമായി ക്രോസ് ബ്രീഡ് ചെയ്തത് കൊണ്ട് തന്നെ ഇവയ്ക്ക് കാൻഗ്രേജുമായി നല്ല സാമ്യവുമാണ്. എന്നാൽ കാൻഗ്രേജ് കാളകളെക്കാളും വലിപ്പമുള്ളവയാണ് ഈ ഗുജറാത്ത് കാളകൾ. ഏതാണ്ട് 900 കിലോയോളം ഭാരം ഇവയ്ക്കുണ്ട്. കണ്ടാൽ ഭീകരരാണെന്ന് തോന്നുമെങ്കിലും ഇവർ അത്ര ഭീകരരൊന്നുമല്ല. ഇന്തോനേഷ്യൻ സിമെന്റൽ. ഇവറ്റകളുടെ ഉത്ഭവ കേന്ദ്രം സ്വിറ്റ്സർലൻഡിലാണ്. സ്വിറ്റ്സർലൻഡിലെ സിമ്മേ നദീതീരത്തെ സിമെന്റൽ താഴ്വരയുടെ പേരാണ് ഇവയ്ക്ക് നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഇവയെ പാലിനും മാംസത്തിനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറ്. ഇവയുടെ ഭാരം ഏതാണ്ട് 1360 കിലോയോളമാണ്. ചിയാനിന ബുൾസ്. ഒരു ഇറ്റാലിയൻ സ്വദേശി വർഗമാണ് ഈ ചിയാനിന ബുൾസ്. ഇവയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീമാകാരമായ കാളയായി കണക്കാക്കപ്പെടുന്നത്. 6.5 ഇഞ്ച് ഉയരവും 1650 കിലോയിലധികം ഭാരവും വയ്ക്കുന്നവയാണ് ഈ ചിയാനിന ബുൾസ്. അതായത് ഏകദേശം ഒരു വലിയ ഹിപ്പോയോളം ഭാരം വയ്ക്കുമെന്നർത്ഥം. പ്രധാനമായും മാംസത്തിന് വേണ്ടി നിർമ്മിച്ച ഇവ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ബ്രീഡുകളിൽ ഒന്നാണ്.
സോ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും വളരെ വലിയൊരു നന്ദി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ യാതൊരു മടിയും കൂടാതെ തന്നെ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.